ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കത്തോലിക്ക തിരുസഭ ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു. സ്പെയിനിലെ കലറുഗായിൽ 1170 ഡൊമിനിക് ജനിക്കുന്നത്. പ്രാർത്ഥനാ രൂപിയുടെ ഭവനം ഏറ്റവും നന്മയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാനായിട്ട് ഡൊമിനിക്കിന് സഹായമായി മാറി. 1194 ബെനഡിക്റ്റൻ സമൂഹത്തിലേക്ക് വൈദികനായി ചേരുന്നു. തുടർ ജീവിതത്തിലൊക്കെ ഒരുപാട് പ്രാർത്ഥനയിൽ, അമ്മ മാതാവിൻ്റെ ഭക്തിയിലൊക്കെ വിശുദ്ധൻ വളർന്നു വരുന്നുണ്ട്. 1214 അമ്മ മാതാവ് വിശുദ്ധ പ്രത്യക്ഷപ്പെടുകയും ജപമാല സമ്മാനിക്കുകയും ചെയ്തു. അന്ന് മുതലാണ് സഭയിൽ ജപമാല ഭക്തി ആരംഭിക്കുന്നതും ജപമാല അർപ്പിക്കുന്നത് ആരംഭിക്കുന്നതും. ഇതിനു മുമ്പ് ഒരു ജപമാലയെക്കുറിച്ച് സഭയിൽ ചരിത്രമൊന്നും പറയുന്നില്ല. ഡൊമിനിക്കാണ്, വിശുദ്ധ ഡൊമിനിക്കാണ് സഭയിൽ ജപമാല ഭക്തി ആരംഭിക്കുന്നതും. നമ്മൾ ഇന്ന് ഏറ്റവും ആത്മീയമായി പ്രാർത്ഥിക്കുന്ന ജപമാല വണക്കത്തിൻ്റെ കാരണം സുവിശേഷം പ്രത്യേകമായിട്ട് ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 9:57 57-62 തിരുവചന ഭാഗം, നീയും പോയി ദൈവരാജ്യം പ്രസംഗിക്കണമെന്ന്. നമ്മുടെ ജീവിത മേഖലയിലൊക്കെ ദൈവത്തെ പകുത്തു കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദിക്കാം. എല്ലായിടത്തും ഈശോയെ പകുത്തു കൊടുക്കുന്ന നന്മയുടെ ഭാഗം നമുക്ക് വളരാം. അമ്മ മാതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ എല്ലായിടങ്ങളിലും, അത് കാനാ അനുഭവമായാലും കാൽവരി അനുഭവമായാലും, എന്നെ കാത്തു പരിപാലിക്കുന്ന അമ്മയുടെ കൃപ നമുക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, അമ്മയുടെ കരം പിടിച്ച് നമുക്ക് ദൈവത്തിലേക്ക് യാത്രയാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഡൊമിനിക്കിൻ്റെ ഈ ഓർമ്മദിനത്തിൻ്റെ എല്ലാ ചൈതന്യവും നേരുന്നു നമ്മുടെ ജീവിതത്തിലും അമ്മ മാതാവിൻ്റെ സാന്നിധ്യമുണ്ടാകുവാനും ഈശോയുടെ കൃപാവരമുണ്ടാകുവാനും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവ് വിശ്രമിച്ചാൽ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.